ചാനലിൽ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്കിൻ കെയർ ഒന്നും നോക്കണില്ല ചേട്ടാ. നമ്മൾ ഈ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോലൊക്കെ ആയതുകൊണ്ട് ഇപ്പം നല്ല പാടെ നമ്മുടെ ഫേസിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുരുക്കളും വന്നിട്ടുണ്ട്. നമ്മൾ സ്കിൻ കെയർ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് അപ്പം നമുക്കിന്ന് മുട്ടയും നമ്മുടെ ബനാനയും വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് നോക്കാം. അപ്പോൾ എഗ്ഗ് യോക്കാണ് കേട്ടോ കുറച്ചും കൂടിയും എഫക്റ്റായിട്ട് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ പ്രോട്ടീൻ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് റെജുവിനേറ്റ് ആക്കാനും സ്കിൻ ടൈറ്റൻ ആക്കാനും തന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റിങ്കിൾസും നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് പോഴ്സ് ഒന്ന് മിനിമൈസ് ചെയ്യാനും അതുപോലെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഫേഡ് ആവാനൊക്കെ നമ്മുടെ എഗ്ഗ് യോക്ക് ഭയങ്കര അധികം നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എഗ്ഗ് വൈറ്റിന് പകരം യോക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. ഇപ്പോൾ മണം ചിലർക്ക് യോക്കിൻ്റെ ഇഷ്ടപ്പെടില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ബനാനയുടെ പീലുണ്ടാവണം, മറ്റേ ഇങ്ങനെ അത് ചുരണ്ടി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കാരണം അതിലെന്ന് വെച്ചാൽ ഫൈബറും അതുപോലെ എസൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ നന്നായിട്ട് അടങ്ങിക്കുന്നത് ഈ പീലിലാണ്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ന്യൂട്രിയൻസ് ഒക്കെ ഈ പീലിലാണ് അടങ്ങിക്കുന്നത്. അതാണ് ഞാനത് ചുരണ്ടി എടുക്കണത് കേട്ടോ. നമ്മളിതിൽ യൂസ് ചെയ്യണത് നേന്ത്രപ്പഴമല്ല, റോബസ്റ്റ് പഴം അല്ലെങ്കിൽ പൂവമ്പഴം ഉണ്ടല്ലോ, ഒരു വലുപ്പത്തിലുള്ള പൂവമ്പഴം, അതാണ് യൂസ് ചെയ്യണത് കേട്ടോ. പൂവമ്പഴം അല്ലെങ്കിൽ നമ്മുടെ ഈ റോബസ്റ്റ് പഴമാണ് നല്ലതായിട്ട് എഫക്റ്റ് തരുന്നത് നമ്മുടെ സാധാരണ നേന്ത്രപ്പഴത്തിനും കാട്ടും. അപ്പോൾ അത് ഞാൻ ചേർത്തതിന് ശേഷം പൂവമ്പഴത്തിൻ്റെ ഒരു കഷ്ണമാണ് ഞാനിവിടെ പൂവമ്പഴം എടുക്കണേ, കഷ്ണം ചേർക്കാനായിട്ട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഫേസ് സ്ക്രബാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ പഞ്ചസാരയാണ് സ്ക്രബിന് വേണ്ടി ചേർക്കുന്നത്. നിങ്ങൾക്ക് കോഫി പൗഡർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും, അതായത് ഗ്രാനുൾസ് ഉള്ള കോഫി പൗഡർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് ആയിരിക്കും, നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തന്നെ നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ കോഫി പൗഡർ യൂസ് ചെയ്യണില്ല, ഞാനിവിടെ യൂസ് ചെയ്യണത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മുഖത്ത് നല്ല കുഴികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ച് യൂസ് ചെയ്യേണ്ടതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ആ കുഴികളൊക്കെ ഒന്ന് വലുതാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങനെ കുഴികളൊന്നും ഇല്ല, ഓപ്പൺ പോർസ് ഒന്നും വല്ലാണ്ട് അങ്ങനെ ഇല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പഞ്ചസാര ഒന്ന് ഫേസ് സപ്പിളായിട്ടിരിക്കും, അപ്പോൾ എനിക്ക് നല്ല കോഫി പൗഡർ നല്ല എഫക്റ്റ് തരും, നല്ലൊരു ബ്രൈറ്റിൻ എഫക്റ്റ് നൽകും. പക്ഷേ എനിക്ക് അതിനും കാട്ടി ഇഷ്ടം പഞ്ചസാരയാണ്, ഒന്ന് സപ്പിളായിട്ടിരിക്കും ഫേസ് വന്നിട്ട് ഈ പഞ്ചസാര കൊണ്ട് സ്ക്രബ് ചെയ്തതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റിയതിന് ശേഷം ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് ഒന്ന് അതായത് ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കൂടുതലായിട്ടും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഈ നെറ്റിയിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ സൈഡ് ഭാഗത്തും അതുപോലെ ഈ താടിയുടെ ഈ ഭാഗത്തൊക്കെ ചുണ്ടിനടിയിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലോട്ടൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തു സ്ക്രബ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ സപ്പിളായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എഫക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ മാതള നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ചതാണ് എടുക്കണത് കേട്ടോ. വീട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ നേച്ചുറലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാമോ. ഇതിപ്പോൾ ഞാൻ വേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നേച്ചുറലായിട്ടുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനൊരു നമ്മുടെ ഈ നമ്മുടെ ആര്യവേപ്പൊക്കെ ഉണക്കി പൊടിക്കില്ല, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റാണ് ഇത് നമ്മുടെ, അതുപോലെ തന്നെ സ്കിന്നിന് ഇത് യൂസ് ചെയ്യണത് ഭയങ്കരമായിട്ട് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പോർസ് ഷ്രിങ്ക് ചെയ്യാൻ സഹായിക്കും, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യും. അപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്സ് പിഗ്മെൻറ്റേഷൻ അതൊക്കെ ലൈറ്റൻ ചെയ്യും. പിന്നെ ഡൾ സ്കിന്ന് അങ്ങനെ ആയിട്ടിരിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടത് വളരെയധികം നല്ലതാണ് കേട്ടോ. നല്ലൊരു എഫക്റ്റാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ എഗ്ഗ് യോക്കും ബനാനയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കാണ് ഞാൻ നമ്മുടെ ഈ പൊമഗ്രൈനേറ്റിൻ്റെ പീൽ പൗഡർ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റാണ്. നിങ്ങൾ വീട്ടിൽ മാതള നാരങ്ങയൊക്കെ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, അത് ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ പീലിൻ്റെ പൗഡറില്ലേ, അതായത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതില്ലേ, അതുപോലെ തന്നെ നല്ല എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഇത് കേട്ടോ. അപ്പോൾ ഞാൻ
ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. മസാജ് ചെയ്യാൻ വേറെ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യണില്ല കേട്ടോ. ഇത് തന്നെ ഇതിൽ പഴമുണ്ടല്ലോ, അപ്പോൾ ഒരു ക്രീമി രൂപത്തിലായിരിക്കും ഇരിക്കണേ. അതുകൊണ്ട് ഞാൻ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും നമുക്ക്. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടന്നിട്ട് ആ ഫേസ് പാക്ക് നമ്മൾ ആഫ്റ്റർ യൂസിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടണേ കേട്ടോ. ഈ ഫേസ് പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാട്ടോ. കാരണം നല്ല ഒരു എഫക്റ്റ് കിട്ടും, നല്ല സ്കിൻ ഗ്ലോയിങ് ആയിട്ടിരിക്കും. അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ റിഡ്യൂസ് ചെയ്തിട്ട് നല്ല രസമായിരിക്കും, നല്ല സപ്പ്ളൈ ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ ഇതിൽ സ്ക്രബ്ബ് കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സ്ക്രബ്ബ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദിവസം യൂസ് ചെയ്യേണ്ട ഒരു വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതിട്ട് സ്ക്രബ്ബ്, അല്ലെങ്കിൽ വീക്ക്ലി ഒരു ട്വൈസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്, എന്നാലും നല്ല എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാട്ടോ. നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ പൊമഗ്രനേറ്റിൻ്റെ പീൽ പൗഡർ അലർജി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ പൊമഗ്രനേറ്റിൻ്റെ പീൽ പൗഡർ മേടിച്ചപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി യൂസ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ടാണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, നല്ല ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് ആ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നല്ല എഫക്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫേസ് പാക്കാണ്. ഞാൻ കുറേ ട്രൈ ചെയ്തതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫേസ് പാക്കാണ് കേട്ടോ. കണ്ട, ഞാൻ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. അതപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. കാരണം ഇതിൽ നമ്മുടെ സ്റ്റെയിനൊന്നുമില്ല. അപ്പോൾ നമ്മൾ മഞ്ഞളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.